ഹായ്. ഇവിടെ പിന്നെ ഒറിജിനല് വെല്ലുന്ന ഡൂപ്പ് ആയിട്ട് കിട്ടോട്ടോ ഇവിടേക്കാ. നമ്മളങ്ങനെ ഇപ്പൊ ഏറ്റവും സെന്ററിൽ വന്നിരിക്കണ കേട്ടോ, ഏറ്റവും സെന്ററിലാണ്. നമുക്ക് നേരെ നടന്നു പോയി നോക്കാം എന്തൊക്കെ കാണാന്ന്. ഓക്കെ, ക്രിസ്മസ് ആയപ്പോ ആളൊക്കെ കൂടി വേറെ ഇല്ലേ. സാന്റയുടെ വടിയുണ്ട്, എന്ത് വേണം നിങ്ങൾക്ക്? എല്ലാവരും ഒറ്റ ഫാക്ടറിയിലാണ് തവർക്കണം. പ്ലേ സ്റ്റോർ LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഏതായാലും ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നൈസായിട്ടൊന്ന് ബ്രോഡ്വേ കയറി നോക്കാം, ബ്രോഡ്വേയിൽ എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മളങ്ങനെ നടന്നിപ്പോൾ ഇവിടെ എത്തി, ഹൈക്കോർട്ട് എത്തി കേട്ടോ. അടുത്തായിട്ടാണ് കേട്ടോ ഫുഡ്. ഒരു 40 രൂപ ഊണ് കിട്ടണ സ്ഥലം, അത് തുറന്നിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ കാണിക്കാം. അവിടെ ഇപ്പോൾ എന്താ കിട്ടണേന്ന് അറിയില്ലല്ലോ, അതൊന്ന് പോയി നോക്കാം. ഇവിടെ ഫുഡ് അടിക്കാനായിട്ട് കുറേ പേര് തന്നെ ഉണ്ട് കേട്ടോ. ഓ, ഈ സ്ഥലത്തായിരുന്നു 40 രൂപ ഊണ് കിട്ടണ സ്ഥലം. അത് ഉച്ചവരെ ഉള്ളപ്പോൾ അത് കൂട്ടിപ്പോയിട്ടോ. ലോട്ടറി നിൽക്കുന്ന ആൾക്കാരുണ്ട് കുറേ പേര്. ഇവിടെ ഫുഡ് അടിക്കാനായിട്ട് കുറേ പേര് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ചീപ്പ് റേറ്റിംഗ് സാധനം കിട്ടും. നല്ല തിരക്കുള്ള ഏരിയ കേട്ടോ, പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് പല സ്ഥലത്തോട്ട് പോകുന്ന സ്ഥലമാണ്. ആൾക്കാർ ജോലി, എറണാകുളത്ത് ജോലി കഴിഞ്ഞ് എല്ലാവരും പല വഴിക്ക് പോകണേൽ അതിൽ മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനാണുട്ടത്, ഹൈക്കോർട്ട് ജംഗ്ഷൻ. രാത്രി ഓണായിട്ടുണ്ട്, ഫുൾ ലൈറ്റൊക്കെ ഓണായിട്ടാ. റോഡൊക്കെ കണക്കാണ്, റോഡല്ല നടക്കാനുള്ള സ്ഥലമൊക്കെ കണക്കാണ്. പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടുത്തെ. ഫോണിങ്ങനെ വീഡിയോ എടുത്തിട്ട് നടക്കുന്നുണ്ട്, ചിലവരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളൊന്നും മൈൻഡ് ചെയ്തത്, ഒന്ന് മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ല. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്നത് ഇത് ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ആൽബർട്ട്സ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രോഡ്വേ കയറാൻ പറ്റും. ഓ, ഇതിലെ കുറച്ച് രാത്രിയൊന്നും ഞാൻ നടന്നിട്ടില്ല, നമുക്കൊന്ന് നടന്നു നോക്കാല് എങ്ങനെയുണ്ട് രാത്രി. രാത്രിയിലെ കാഴ്ചകൾ കുറേ സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്രിസ്മസ് സ്റ്റാർസ്. സ്റ്റാറിൻ്റെ ബിസിനസ്സൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് അല്ലേ മക്കളെ വരുന്നത്, പുൽക്കൂട്. കുറേ പുൽക്കൂടുണ്ട്, മാതൃഭൂമി ന്യൂസ്. പുൽക്കൂടിൻ്റെ റൈറ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ, ചോദിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ കണ്ടില്ലേ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് ഓർത്ത് ചോദിക്കായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പുൽക്കൂടിൻ്റെ വിലയൊക്കെ ചോദിച്ചു. ഇപ്പോൾ സ്റ്റാറ് പോകുന്നുണ്ട്, സ്റ്റാറൊക്കെ കുറേ കാണാം. നമുക്ക് കുറച്ച് കടയിലൊക്കെ കയറി ചോദിക്കാം എങ്ങനെയാണ് സ്റ്റാറിൻ്റെ റൈറ്റും കാര്യങ്ങളെന്നൊക്കെ. ഇന്മേരി ചർച്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ക്രിസ്മസിൻ്റെ പേരായിട്ട് ഫുൾ കളറായി നിൽക്കണേന്ന്. വലിയ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ പൊതുവെ എല്ലാ പള്ളിയിലും സ്റ്റാറൊക്കെ ഉണ്ടാവും. ഓ, ഫ്ലിക്കറിങ് നല്ലോണം അറിയുന്നുണ്ടല്ലേ. ഇവിടെയൊക്കെ എല്ലാ ഐറ്റവും കിട്ടും, ഉണ്ണിയേശോ, ഔസേപ്പ് താവ്, മാതാവ്. ഇവിടെ പുൽക്കോട്ടി വെക്കാൻ പറ്റുന്ന പല സൈസിലുള്ള ഉണ്ണിയേശോനെ കിട്ടും. ഓ ഗൈസ്, കോപ്പിറൈറ്റ് കുറേ ഐറ്റമാണ് കേട്ടോ. കോംബോ പാക്ക് 400 രൂപ കിട്ടും കേട്ടോ. 300, 110, അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ. സ്റ്റാർ വിത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇവിടെയിട്ടുണ്ട് കേരള പോലീസ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് ക്യാമ്പ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് പോലീസുകാരെയൊക്കെ കണ്ട് പുറത്ത്. പുൽക്കൂടൊക്കെയാണ് കേട്ടോ, പുൽക്കൂട് പ്ലസ് മുട്ട വിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നിറച്ച് ഫ്രൂട്ട്സിൻ്റെ സ്ഥലമുണ്ടോ, 2 kg 100 ഓറഞ്ച്, ആപ്പിൾ 1 kg 80. മുന്തിരിക്ക് ഇപ്രാവശ്യം വില കുറവാണെന്ന് അറിയില്ല കേട്ടോ, 2 kg 100 വിൽക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ ബ്രോഡ്വേ കയറിയിട്ടുണ്ട് കേട്ടോ, കുറേ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. പ്ലേ സ്റ്റോർ, LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാം. മാർക്കറ്റ് ലൈഫ്, ചെറിയ ചെറിയ LED ഐറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഒറ്റ ബാറ്ററിയിലാണ് പവർക്കണം. LED ബൾബ്, പുൽക്കൂട് കുറേ ഐറ്റം ഉണ്ട്. LED പാക്ക് ചെയ്ത് പോണേണോ? ആ ഇല്ല ഇല്ല, അവര് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് പഴയ സെക്കൻഡ് ഐറ്റം കിട്ടുന്ന സ്ഥലം ഉണ്ടോ നോക്കാം. മോഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചേട്ടാ ഇവിടെ പണ്ട് മുതലേ വേണ്ട, പുള്ളിനെ കാണാറുണ്ട് ഇതിനു മുമ്പ്. ബ്ലാക്ക്ബെറിയോ, ബ്ലാക്ക്ബെറിന്റെ ബാറ്ററി. ചേട്ടാ ചേട്ടാ, ആ സൈസ് സൈസിക്ക് എത്രയും? നോക്കിക്കോട്ടെ. സെൽഫി സ്റ്റിക്ക് മീറ്റർ പ്രൈസ് ആയിരിക്കും ഇതൊക്കെ. എനിക്കൊക്കെ അങ്ങനെ വാശി പിടിക്കണുണ്ടോ സ്റ്റാറൊക്കെ മേടിക്കണമെന്നൊക്കെ പറഞ്ഞു. ക്രിസ്മസ് ആയപ്പോ ആളൊക്കെ കൂടി വേറെ ഇല്ലേ, സാന്റയുടെ വടിയുണ്ട്. എന്ത് വേണം നിങ്ങൾക്ക്? ട്രാവൽ ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പൊ ഏറ്റവും സെന്ററിൽ വന്നിരിക്കണേ കേട്ടോ, ഏറ്റവും സെന്ററിലാണ്. നമുക്ക് നേരെ നടന്നു പോയി നോക്കാം എന്തൊക്കെ കാണാന്ന്. ഓക്കേ, സ്പൈസസിന്റെ ഷോപ്പുണ്ട് ഇവിടെ കൂടുതൽ. എല്ലാ ഐറ്റവും കിട്ടും ഇവിടെ സ്പൈസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാത്ത ഒരു സാധനം പോലും ഉണ്ടാവില്ല നമുക്ക്. ഹോൾസെയില് ഷോപ്പും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്, എല്ലാം കിട്ടും ഇവിടെ. ഹോൾസെയില് റീറ്റെയില് ബാഗ്. ഇവിടെ പിന്നെ ഒറിജിനല് വെല്ലുന്ന ഡൂപ്പ് ആയിട്ടും കിട്ടും ഇവിടെയൊക്കെ. ഡൂപ്പിൽ സാധനം നൈസായിട്ട് കിട്ടും.
അല്ല മെയ്ഡ് ഇൻ ചൈന എന്നുള്ള ടാഗൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ സാധനം ആയിരിക്കും കേട്ടോ. നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല. നല്ല തിരക്കുള്ള മാർക്കറ്റ്. സ്റ്റാറിന്റെ ഏരിയൊക്കെ കഴിഞ്ഞോ. നമ്മളിപ്പോ ബ്രോഡ്വേ ജംഗ്ഷനിൽ നിന്ന് നേരെ കിഴക്കോട്ടാണ് കേട്ടോ വന്നേക്കണം. ഇത് ഏതാ സ്ഥലമൊന്നും അറിയില്ലല്ലോ ദൈവമേ. പഴം പഴം ഇനിയും അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വഴി അറിയില്ല അവിടെ നിന്നുള്ളത്. പിന്നെ മാപ്പ് ഇടാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നോണ്ട് ചാർജ് വരും ശരിക്കും. അപ്പൊ നമുക്കറിയാവുന്ന വഴി കയറി നോക്കാം. ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് ആണെങ്കിൽ എനിക്കറിയാം. ആ അത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കയറി നോക്കാം. ലെഫ്റ്റ് എടുത്ത് കയറിപ്പോ നോക്കാം. ഈ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു ഞാനവിടെ മൊബൈല് മാറ്റാന്ന് പറഞ്ഞു. തമാശക്കാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയില്ല. ഉള്ളി ഇത്തിരി ഹാർഡ് വോയിസിലൊക്കെ പറഞ്ഞ് അതൊന്നും നമ്മൾ കാര്യം വെക്കുന്നില്ല. നമ്മൾ നമ്മുടെ പണി തുടരുന്നു. ഓക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? റെഡ് കൊള്ളാം, റെഡ് കൊള്ളാം, റെഡ് പൊളി. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബെൽറ്റ് റെഡ് കൊള്ളാം, റെഡ് കൊള്ളാം, റെഡ് പൊളി. സ്റ്റാറൊക്കെ പൊളിയാണ് കേട്ടോ. ഡോലിയോ ട്രെയിനിനെ താശൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ എല്ലാ ഐറ്റവും കിട്ടും ഇവിടെ. ഒരു ബോട്ടില്ലാത്ത വൈകിട്ട സാധനമൊക്കെ ഉണ്ട്. ഇതില് 30 രൂപ എന്തോ പാക്കറ്റേ ഉള്ളൂ ആ സാധനം. വണ്ടി ഇടിച്ചേന്. ഷൂസും കോപ്പി ഷൂസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബൈ ഫസ്റ്റ് കോപ്പി. ഫസ്റ്റ് കോപ്പി ഷൂസ് ആണോ? എയർ ജോർദാൻ. എയർ ജോർദാൻ ഉണ്ടോ? ജോർദാൻ. ഇസ്കാ പ്രൈസ് 350. എല്ലാം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ സാധനം. നമ്മളങ്ങനെ ഈ ഷോപ്പിൽ കയറി ഒരു സോക്സ് മേടിച്ചിട്ടോ, ആംഗിൾ സോക്സ്. ഓക്കെ ബൈ.
ടോക്കൊക്കെട്ടാ പുള്ളി നല്ല ബ്ലോക്കാണ്. ഇവിടെ നിറച്ച് ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. നമുക്കേതായാലും അകത്തോട്ടൊന്ന് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കുറച്ച് പോയി നോക്കാം സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം. എന്നിട്ട് ഗ്രാസ് മാറ്റാണ് കേട്ടോ, ടർഫിലും കാര്യങ്ങളൊക്കെ ഉള്ള സാധനമാണ്. സ്ട്രീറ്റ് ലൈഫ് നൈസ് ഉണ്ട് രാത്രി, അത് ഏത് സിറ്റി ആയാലും. നൈറ്റ് സ്ട്രീറ്റ് ലൈഫ് അടിപ്പനുണ്ടോ, അത് ഏത് സ്ഥലത്തായാലും നമുക്ക് കുറേ സ്റ്റോറി അറിയാൻ പറ്റും. കുറേ പേരിങ്ങനെ നടക്കുന്നുണ്ട്, ഇല്ലേ, കച്ചവടം കുറവായിട്ട്. അത് ചില ഐറ്റങ്ങളൊന്നും ആരും മേടിക്കില്ല, കാരണം ഈ കിളി ചെറിയൊരു ഫ്രെയിമിൻ്റെ അകത്ത് ചെറിയൊരു കിളിയിൽ നാടിക്കളിക്കുന്ന സാധനം, അതൊന്നും ആരും അങ്ങനെ മേടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അത് കിട്ടേക്കുന്ന സ്ഥലമില്ലേ, അവിടെ നിറച്ചുണ്ടാവും സാധനം. എൻ്റെ അർത്ഥം അത് ആരെയും മേടിക്കില്ല, അതായിരിക്കണം. എറണാകുളം തിരുമല ടി ഡി വെസ്റ്റ് റോഡ്. നമ്മൾ അർച്ചന ഇലക്ട്രോണിക്സ്, ഇതൊക്കെ സ്റ്റാറിൻ്റെ ഷോപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ ക്രിസ്മസ് ട്രീ ഉണ്ട്, ഗ്രീൻ മാറ്റൊക്കെ മുറിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ പുൽക്കൂടിൻ്റെ അകത്തിട. എവിടെ വന്നാലും നമ്മൾ സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ, കാരണം പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരാൻ സ്ഥലവും പല മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളെ പറ്റിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവരും നോക്കിയും കണ്ടൊക്കെ സാധനങ്ങൾ മേടിക്കുക, എന്തായാലും ബാർഗെയിനൊക്കെ ചെയ്യണം. കാരണം ഹൈ പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും അവർ പ്രൈസ് പറയുന്നത്, അപ്പോൾ നിങ്ങൾ ബാർഗെയിൻ ചെയ്യണം. ചില സ്ഥലത്തൊക്കെ ബാർഗെയിനിങ് നടക്കുകയുള്ളൂ, അതാണ്. പിന്നെന്താ, രാത്രിയൊക്കെ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇതുപോലെയൊക്കെ വരണം. അപ്പം അന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഉറപ്പാണ്. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ട്രാവൽ എക്സ്പെൻസ് കൂടാതെ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 130 രൂപ ചിലവായി. ഞാൻ ഒരു ആംഗിൾ സോപ്പ് മേടിച്ച്, പിന്നെ മറ്റേ മുളയരി കഞ്ഞി ഇല്ലേ, കഞ്ഞി അല്ലല്ല മുളയരി പായസം, അതും കഴിച്ചപ്പോൾ ഇത്രയും പൈസ. ട്രാവൽ എനിക്ക് ചിലവാതെ 20 രൂപയാണ് വീട് വരെ. വീട് വരെ ഇല്ല, നമ്മുടെ ആ സ്റ്റോപ്പ് വരെ 20 രൂപ. ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ടോ ഡയറക്റ്റ് ബസ് ഉണ്ടെങ്കിൽ ഇതിനും പ്രൈസ് കുറയും, 17 രൂപയ്ക്ക് നമുക്ക് വീടെത്താം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല ബ്ലോക്കായി, അതിൽ നേരക്ക് നടന്നു നോക്കാല്ലേ. കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ, കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഷോപ്പുകളുണ്ട്. വളേൻ്റെ ഐറ്റം, നെക്ലസ് ഐറ്റംസാണ്, ജ്വല്ലറി ഐറ്റംസ്. എൻ്റെ ഇടയ്ക്ക് ഒരു സ്വിഗ്ഗീൻ്റെ ചേട്ടൻ ഡെലിവറിക്ക് പോയിട്ട് തന്നെ കേട്ടോ, പുള്ളി ട്രാഫ് ആയി നിൽക്കണേ. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ, ട്രാവൽ ബാഗ്, എന്താ ഇടക്കൂടിയൊക്കെ കയറി വേണം നമുക്ക് പോവാൻ. ഇടക്കൊരു ഘട്ടം പോപ്കോൺ വണ്ടി ആയിട്ട് വന്നേക്കാം. നല്ല ദിവസമുണ്ടോ രാത്രി നടക്കാൻ? എല്ലാവരും വെറുതെ ആണെങ്കിൽ വരൂ വരൂ, കമോൺ. നമ്മളങ്ങനെ പട്ടി ചന്തക്കോയ പോലെ ഇവിടെ നടന്നോണ്ടിരിക്കാൻ കേട്ടോ. ഞാനിപ്പോ നേരത്തെ ഒരു കടയിൽ നിന്ന് മേടിച്ചു, ഇനി മേടിക്കുന്നില്ല. സ്പൈസസ് നല്ല മണം. ഹായ്, എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണോ? അപ്പൊ നിങ്ങക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന വാര. ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാ സാധനവും മേടിക്കാൻ കിട്ടും. കുറച്ചങ്ങോട്ട് പോയാൽ മീറ്റ് കിട്ടുന്ന സ്ഥലമുണ്ട്. പോർക്ക് വേണോ, ബീഫ് വേണോ, ചിക്കൻ വേണോ, നിങ്ങൾക്ക് എന്ത് വേണം. ഇനി അരി മേടിക്കണ സ്ഥലമുണ്ട്, അരിയൊക്കെ ബൾക്കായിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കണ ഇതുണ്ട്. ഇതൊക്കെ ആ സ്പൈസസിൻ്റെ ഇതാണ്ടോ, ഫുള്ള് സ്പൈസസ്.
അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ പോകണം കേട്ടോ. അപ്പോൾ സെൻറ്റ് റീസോസിൻ്റെ അവിടെ എത്തി. സെൻറ്റ് റീസോസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ എത്തിയാറ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് തീരുമാനിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്ന് രാത്രി ഒന്ന് ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടായി. അതുപോലെ ഇറങ്ങാൻ സാധിച്ച്, വീട്ടുകാർ വിട്ടോണ്ടാണ്ട് ഇറങ്ങാൻ സാധിച്ചത്, അല്ലെങ്കിൽ ഇറങ്ങാൻ സാധിക്കില്ല. അവരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ ഇതിലേക്ക് നടക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരു കണ്ണ് കാണാം. എങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നും അറിയില്ല. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് പോക്കറ്റ് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പേഴ്സ് എടുത്ത് എൻ്റെ ബാഗിലിട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആകെ 200 രൂപ കേട്ടോ. അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്രയും ചിലവായേക്കണം. 130 രൂപ ചിലവായി. ബാക്കി എത്രേ, ബാക്കി 70 രൂപ കേട്ടോ ഇനി പോവാൻ. അതുകൊണ്ട് പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തിന്നും. പക്ഷെ ഒന്ന് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റൂല, അതാണ് അവസ്ഥ. നമ്മളങ്ങനെ സെൻറ്റ് റീസോസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. ഉച്ചക്കൊക്കെ തന്നെയാണെങ്കിൽ ഇവിടെ പെൺപിള്ളേരെ കുറേ പേരുണ്ടാവും. സെൻറ്റ് റീസോസ് ഗേൾസ് കോളേജാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ ഗേൾസാണ് കൂടുതൽ. എല്ലാ ഗേൾസിനെ കാണാൻ പറ്റുന്ന പയ്യന്മാരൊക്കെ ഉണ്ടാവട്ടെ ഇവിടെ, അത് വേറെ കാര്യം. പിന്നെ ഇന്നത്തെ ഒരു ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു യൂട്യൂബറിനെ കണ്ടിട്ടാണ്. പുള്ളിയാള് തുടങ്ങിയല്ല, എന്നാലും മൈക്കൊക്കെ മേടിച്ച് എല്ലാം സെറ്റായി, ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു പ്രോയായ ആള്. നമ്മളിപ്പോഴും ഈ ചെറിയൊരു എൽജിസിക്കായിട്ടേ നടക്കണേ. നമ്മളും കയറി എത്തും, വിജയിക്കും, അവര് ലക്ഷ്യത്തിലാണ്. പിന്നെ ലൈറ്റൊക്കെ നൈസാണ്ടോ, എൻ്റെ മുഖമൊക്കെ മര്യാദ കിട്ടുന്നുണ്ട്. കണ്ടോ കൊള്ളായതായാലും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. അതൊരു ഗുഡ് ബൈ.